മിനി സ്ക്രീം പ്രേക്ഷകരുടെ ഇഷ്ടനായകമാരിൽ ഒരാളായിരുന്ന നിയ രഞ്ജിത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെയും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു നിയ എന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിരുന്നു കല്യാണി എന്ന പരമ്പരയിലൂടെ വെള്ളിത്തിരയിലേക്കെത്തിയ നിയ വളരെ കുറഞ്ഞ സമയം കൊണ്ടായിരുന്നു പ്രേക്ഷക പ്രശംസ നേടിയെടുത്തത് ഭർത്താവ് രഞ്ജിത്തിനും മകനുമൊപ്പം ഇപ്പോൾ വിദേശത്തേക്ക് കഴിയുകയാണ് നടി ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയ വിശേഷവും സുഹൃത്തുക്കളോടൊപ്പം സമയം പങ്കിട്ട ചില ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോളേജിൽ പഠിക്കുമ്പോൾ ചാനലിൽ അവതാരികയായിട്ടായിരുന്നു തുടക്കം തൊട്ടടുത്ത വർഷം പപ്പയുടെ സുഹൃത്തായ ക്യാമറമാൻ സാജിൻ കളത്തിൽ വഴി മിസ്സിംഗ് എന്ന തെലുങ്ക് സിനിമയിൽ മൂന്ന് നായകമാരിൽ ഒരാളായി എത്തി രണ്ടായിരത്തി ആറിൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഭരതനാട്യം അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് ആദ്യ സീരിയലായ കല്യാണിയിൽ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചത് കല്യാണി വലിയ ഹിറ്റായതോടെ നിരവധി അവസരങ്ങളാണ് ലഭിച്ചത് ഇപ്പോഴും കല്യാണിയുടെ പേരിൽ തന്നെയാണ് ആളുകൾ നിയയെ ഓർക്കുന്നത് നീയും രഞ്ജിത്തും പ്രണയിച്ച് വിവാഹിതരായവരാണ് രഞ്ജിത്തിന് ഐ ടി മേഖലയിലാണ് ജോലി യാഹു മെസ്സഞ്ചർ വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും അത് പതിയെ പ്രണയമായി വളരുകയായിരുന്നു ആറു വർഷം പ്രണയിച്ച ശേഷമാണ് വീട്ടിൽ പറഞ്ഞത് മതത്തിന്റെ പേരിൽ ആദ്യം രണ്ട് വീട്ടുകാർക്കും ചെറിയ എതിർപ്പുണ്ടായിരുന്നു ആ സമയത്ത് രഞ്ജിത്തിന് സിംഗപ്പൂരിൽ ജോലി കിട്ടി പിന്നീട് എതിർപ്പുകളൊക്കെ താനേ മാറി ഇരു വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ നടന്ന ഒരു വിവാഹമായിരുന്നു അത് എന്ന് പറയുന്നു ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് രണ്ടാമത്തെ ആൺകുട്ടിക്ക് താരം ജന്മം നൽകിയത് കഴിഞ്ഞ വർഷമായിരുന്നു ക്രിസ്മസ് ദിനത്തിലായിരുന്നു നെയ്ക്കും രഞ്ജിത്തിനും രണ്ടാമത്തെ കുഞ്ഞു പിറന്നത് ഭരത് എന്നാണ് ഈ കുഞ്ഞിന് പേരിട്ടത് രോഹിത് എന്നാണ് ആദ്യത്തെ മകന്റെ പേരും ജനുവരി പതിനാലിനായിരുന്നു രണ്ടാമത്തെ മകന്റെ ഡേറ്റ് എങ്കിലും മകൻ നേരത്തെ പോയിരുന്നു എന്ന് താരം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ ചിത്രം പങ്കുവെച്ച് വിശേഷ വാർത്തയോടെ ആരാധകരെ അറിയിച്ചതും നിയ തന്നെയായിരുന്നു കല്യാണി എന്ന ആദ്യ സീരിയലിൽ തന്നെ മലയാള തമിഴ് കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവളായി മാറിയ കലാകാരിയാണ് നിയ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല ഈ കഥാപാത്രം എന്ന് തീർത്തും പറയാം തമിഴിൽ കസ്തൂരി എന്ന പേരിലാണ് ഈ പരമ്പര വന്നത് അതുകൊണ്ട് അവിടെയുള്ളവർക്കും നിയ കസ്തൂരിയാണ് അന്നെല്ലാം വഴിയിൽ വെച്ച് കണ്ടാൽ ആരാധകർ നീയെ പിടികൂടുമായിരുന്നു പിന്നെ കുശലം ചോദിക്കലായി സ്നേഹപ്രകടനങ്ങളായി ഒരിക്കൽ കൂലിപ്പണി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ചിലർ നിയയെ വളഞ്ഞു അവർക്ക് നിയയുടെ കയ്യൊപ്പ് വേണം അതും അവരുടെ കൈത്തണ്ടയിൽ ആരാധകര് നിരാശരാക്കരുതല്ലോ അതുകൊണ്ട് അവരുടെ കല്യാണി സമ്മതിച്ചു എല്ലാവർക്കും ചാർത്തിക്കൊടുത്തു മനോഹരമായ കയ്യൊപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് നിയ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് സിംഗപ്പൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന രഞ്ജിത്തുമായുള്ള വിവാഹം കഴിഞ്ഞ് നാൾ നിയ അഭിനയ അഭിനയരംഗത്തു നിന്നും മാറി നിന്നിരുന്നു പിന്നീട് മകൻ ജനിച്ച ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ആലുവയിൽ രഞ്ജിത്തിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ വിളി ശ്രീനിവാസൻ മുകേഷ് ടീമിന്റെ അഭിനേത്രി എന്ന സീരിയലിലേക്കാണ് ക്ഷണിച്ചത് വലിയ കലാകാരന്മാരുടെ ഒരു സംരംഭം അതൊരു മഹാഭാഗ്യമായിരുന്നു തകരയിലെ നായിക സുരേഖ ചേച്ചിയെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണെന്ന് താരം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ മകളുടെയും റോൾ ആയിരുന്നു എന്നും പിന്നീട് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി സുരേഖ ചേച്ചി വിളിച്ചു എന്നുമൊക്കെ പറയുന്നു ഈ സിനിമയിലെ പ്രശസ്ത നടി അംബികയുടെ മകളായിട്ടായിരുന്നു പിന്നീട് വന്നത് രണ്ടാം വരവിന് ശേഷം നീയ ചെയ്ത മറ്റൊരു സീരിയൽ പത്തിനു പത്ത് ഗിരീഷ് കോന്നി സംവിധാനം ചെയ്ത ഈ സസ്പെൻസ് ത്രില്ലർ വില്ലത്തി വേഷമായിരുന്നു നിയക്ക് കൊടുത്തത് നിയ ആദ്യമായി ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അപ്പോഴാണ് മഴവിൽ മനോരമയിലെ വിവാഹിത സ്നേഹജാലകം ദുർഗ സത്യം ശിവം സുന്ദരം ഏഴ് രാത്രികൾ തുടങ്ങിയവയും രണ്ടാം വരവിന് ശേഷം ചെയ്ത സീരിയലുകളാണ് ഇതിനിടയിൽ കുക്കറി ഷോയ്ക്കും ഓണപായസ മേളയ്ക്കും നേതൃത്വം നൽകി കുക്കറി ഷോ നൂറ്റിപ്പത്ത് എപ്പിസോഡുകൾ പിന്നിട്ടു കല്യാണ രസം എന്ന പ്രത്യേക വിഭവം അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ അന്ന് ഏറ്റുവാങ്ങി ചാറ്റിങ്ങിലൂടെ സൗഹൃദം നേടിയ ഒടുവിൽ യഥാർത്ഥ പ്രണയത്തിന് വഴിയൊരുക്കിയ നിയയുടെ ദാമ്പത്യ ജീവിതം ഇടയ്ക്കൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതായിരുന്നു രണ്ടാമത്തെ മകൻ ജനിച്ചതിന് ശേഷം താരം കുടുംബത്തോടൊപ്പം തന്നെ പല അഭിമുഖങ്ങളിലും അവരുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ആലുവ വടക്കീനേടത്ത് വിശ്വനാഥന്റെയും സതിയുടെയും മകനാണ് രഞ്ജിത്ത് നിയ ജോൺ മത്തായുടെയും മുഷയുടെയും മകൾ നിയുടെ ശരിയായ പേര് ആർക്കും കൗതുകം തോന്നുന്ന ഒരു പേരാണ് കോൺസാനിയ ഈ വല്ലാത്ത പേരിൽ തലകുത്തി വീണു പോയതാകും പാവം രഞ്ജിത്തെന്ന് പലപ്പോഴായി കളിയാക്കുന്നതും പറയുന്നുണ്ട് സീരിയലിലേക്ക് വന്നതിന് ശേഷമാണ് നിയ എന്ന പേര് മാറ്റിയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു